ഇപ്പോൾ ഏറ്റവും വലിയൊരു ആശങ്കയായി നിൽക്കുന്നത് പരീക്ഷകളുടെ നടത്തിപ്പാണ്. ഒരുപാട് പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എസ് എൽ സി അടക്കം. ഇനി വരാൻ പോകുന്ന പരീക്ഷകളും മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഓൺലൈനിലേക്ക് അത് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊക്കെ ഒരുപാട് പ്രേക്ഷകരും ഒക്കെ അത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകൾ മാറ്റണമെന്ന ആവശ്യം പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്രത്തോട് അവർ ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനു, എന്താണ് സാധ്യത, അങ്ങനെ പരീക്ഷകൾ മാറ്റാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കാണുന്നുണ്ടോ? ശാലിനി, പരീക്ഷ മാറ്റുന്നതിനുള്ള ഒരു സാധ്യതയും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും മുന്നിലില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സി ബി എസ് ഇയോ കേന്ദ്ര സർക്കാരോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ കേന്ദ്രത്തിനും കത്തയച്ചു. പ്രധാനമന്ത്രിക്ക് അധ്യാപക സംഘടനകൾ കത്ത് നൽകി. അതോടൊപ്പം തന്നെ ഇപ്പോൾ ശാലിനി സൂചിപ്പിച്ച പോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഓരോ പരീക്ഷാ കേന്ദ്രവും ഒരുപക്ഷെ കോവിഡ് വ്യാപന കേന്ദ്രങ്ങളായി മാറും. അങ്ങനെ കോവിഡ് വ്യാപന കേന്ദ്രങ്ങളായി മാറിയാൽ കേന്ദ്ര സർക്കാരും സി ബി എസ് ഇയും ആയിരിക്കും അതിന് ഉത്തരവാദികൾ എന്നുള്ളതാണ്. മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഈ പരീക്ഷ മാറ്റിവെക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രിയങ്കാ ഗാന്ധി മുൻപോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പരീക്ഷ, പ്രത്യേകിച്ച് ഈ പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വിദഗ്ധരടക്കം മുൻപോട്ട് വയ്ക്കുന്ന നിർദ്ദേശം, ഒന്നുകിൽ ഓൺലൈനായി പരീക്ഷ നടത്തുക, അല്ലെങ്കിൽ ഈ കോവിഡ് വ്യാപനം കെട്ടടങ്ങിയ ശേഷം, അല്ലെങ്കിൽ കോവിഡ് വ്യാപനം ഒരു പരിധിവരെ നിയന്ത്രിച്ചതിന് ശേഷം ഈ പരീക്ഷ നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സി ബി എസ് ഇയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത് ഓൺലൈനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, വളരെയധികം ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഏറെ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും അതിൽ നിന്ന് മാറിയൊരു ചിന്ത ഇല്ല എന്നുള്ള പ്രതികരണമാണ് സി ബി എസ് ഇയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ മന്ത്രിയുടെ മുമ്പിലുണ്ട്. മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും നിലവിൽ പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു തരത്തിലുള്ള നിലപാടും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷ എടുത്തു കഴിഞ്ഞാൽ 19 ലക്ഷം കുട്ടികളാണ് രാജ്യമൊട്ടാകെ പരീക്ഷ എഴുതുന്നത്. അത് പ്ലസ് ടുവിൽ വന്നു കഴിഞ്ഞാൽ 13 ലക്ഷത്തോളം കുട്ടികളാണ്. ഇങ്ങനെ 32 ലക്ഷത്തോളം കുട്ടികളുടെ ജീവന് തന്നെ വലിയ രീതിയിൽ ഈ പരീക്ഷാ നടത്തിപ്പ് ഭീഷണിയാകും എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ട് എങ്കിലും സി ബി എസ് ഇയോ കേന്ദ്ര സർക്കാരോ പരീക്ഷ മാറ്റുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും ഇനിയും എടുത്തിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവരുടെ മനോഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരീക്ഷകൾ മാറ്റില്ല എന്ന് തന്നെയാണ്. ശരി, ബിനുരാജ്.